തൃക്കാക്കര സ്വർണ്ണ കള്ളക്കടത്തിൽ ഹവാല ഇടപാട് വഴിയാണ് പണം കൈമാറിയതെന്ന് ഷാബിന്റെ മൊഴി. അർസ്ലായ ഷാബിൻ മുടക്കിയത് 65 ലക്ഷം രൂപ, ഇയാളുടെ രണ്ട് സുഹൃത്തുക്കൾ 35 ലക്ഷം മുടക്കിയെന്നും കസ്റ്റംസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഡാനിപോൾ ചേരുന്നു. ഡാനി, എന്താണ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? ധന്യ, തൃക്കാക്കരയിൽ തൃക്കാക്കര കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ കള്ളക്കടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, ഹവാല പണം ആണ് ഇതിൽ പ്രധാനമായും ഹവാല ഇടപാടുകൾ നടന്നിരിക്കുന്നു. അതുവഴിയാണ് പണം കൈമാറിയതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തുനിന്നിരിക്കുന്നത്. കസ്റ്റംസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്. അറസ്റ്റിലായ ഷാബിൻ തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാൻ എ ഇബ്രാഹിംകുട്ടിയുടെ മകനായ ഷാബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും ഇത് പറയുന്നു. ഷാബിൻ 65 ലക്ഷം രൂപ, ഇയാളുടെ സുഹൃത്തുക്കൾ 35 ലക്ഷം രൂപ മുടക്കി. 1 കോടി രൂപ ദുബായിലുള്ള സിറാജുദ്ദീൻ, കെ പി സിറാജുദ്ദീൻ സിനിമാ നിർമ്മാതാവ് കൂടിയാണ്, ഇയാൾക്ക് അയച്ചു കൊടുത്തു. ഇയാളാണ് പിന്നീട് സ്വർണം എവിടേക്ക് ഇറച്ചി അരിയുന്ന യന്ത്രത്തിൽ ആക്കി അയച്ചു കൊടുക്കുകയും ചെയ്തത്. രാജ്യത്തെ പല വിമാനത്താവളങ്ങൾ വഴിയും തുറമുഖങ്ങൾ വഴിയും സിറാജുദ്ദീൻ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെന്നുള്ള നിർണായക വിവരം കൂടിയാണ് കസ്റ്റംസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഈ കേസ് സംബന്ധിച്ച് ഈ കൂടുതൽ അന്വേഷണം ഉണ്ടാകും, കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യൽ നീളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എറണാകുളം പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് തന്നെയാണ് സംഘം കൂടുതൽ സ്വർണം കടത്തിയിട്ടുള്ളത് എന്ന കാര്യങ്ങൾ സംബന്ധിച്ചും അന്വേഷണം തുടരുകയാണ്. സിനിമാ രംഗത്ത് ഉള്ളവർക്കുള്ള പങ്ക് സംബന്ധിച്ചുമായുള്ള ചില മൊഴികൾ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹം 3 സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ്. അതുകൊണ്ട് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചും കസ്റ്റംസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ധന്യ, ശരി, നന്ദി.